നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് അമേരിക്കയിലോ യൂറോപ്പിലോ ഉള്ള ജനങ്ങൾക്ക് കിട്ടുന്ന സൗകര്യങ്ങളെക്കുറിച്ചല്ല, നേരെ മറിച്ച് നമ്മുടെ കേരളത്തിലെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നാണല്ലോ അറിയപ്പെടുന്നത്. എന്നാൽ ഒറിജിനൽ ദൈവത്തിൻ്റെ സ്വന്തം നാടായിട്ടുള്ള കിയക്കമ്പലം പഞ്ചായത്തിൽ അവിടെയുള്ള ജനങ്ങൾക്ക് പഞ്ചായത്ത് ഭരണം കൊണ്ട് കിട്ടുന്ന ഉപകാരങ്ങളെക്കുറിച്ചാണ് അതിനു മുമ്പേ ആയിട്ട് വളരെ ലളിതമായിട്ട് ഒരു കാര്യം ചോദിക്കാൻ നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. അതായത് നമ്മളൊക്കെ നിൽക്കുന്നത് ഓരോ പഞ്ചായത്തുകളിലോ മുനിസിപ്പാലിറ്റികളിലോ ആയിരിക്കും, നമ്മളൊക്കെ തന്നെ വോട്ടു ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പഞ്ചായത്ത് ഭരണം കൊണ്ടോ മുനിസിപ്പാലിറ്റി ഭരണം കൊണ്ടോ ഇത്രയും കാലമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും എന്തു ഉപകാരമാണ് കിട്ടുന്നത് എന്നൊന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. കിയക്കമ്പലം പഞ്ചായത്തിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് കിട്ടുന്നതിനെക്കുറിച്ചുള്ള ചെറിയൊരു വീഡിയോയുടെ ഭാഗമാണ് ഇവിടെ കൊടുക്കുന്നത്. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഇതൊക്കെ എത്രയാണ് വില വരുന്നത്? ഇതൊക്കെ പകുതി വില. ഇത് 25 രൂപ. 48 രൂപ. ഇത് പകുതി വില. 24 രൂപ. 24 രൂപ. ഇത്ര ഒരു കിലോ? ഒരു കിലോ. ഒരു കിലോ പെൻസരിക്ക് 48 രൂപ. ഒരു മാസം എടുത്തുകൊണ്ട് പോകാം വീടിന്റെ അംഗങ്ങളുടെ അനുസരിച്ച്. നിങ്ങളുടെ കാർഡിൽ എത്ര? എന്റെ കാർഡ് 4 അംഗങ്ങളാണ്. എനിക്ക് 3 കിലോ പഞ്ചസാര. 4 മെമ്പേഴ്സ്. എല്ലാവർക്കും കാർഡ് വെച്ചുള്ള ഇത് തന്നെയാണ്. ആർക്ക്? വീട്ടിൽ ആർക്കുണ്ടെങ്കിലും വന്ന് വാങ്ങിക്കും. ഈ കാർഡ് കൊണ്ടുവരണം. നാല് കാർഡുണ്ട്. ഓരോരുത്തർക്ക് ഒരു വ്യക്തിക്ക് ഒരു കാർഡ് വെച്ചു. നിങ്ങൾ കേട്ടില്ലേ, നമ്മളൊക്കെ കിലോ പഞ്ചസാരക്ക് 50 പുറത്ത് കൊടുത്ത് വാങ്ങുന്ന സമയത്ത് അതിൻ്റെ പകുതി വിലക്കാണ് ഇവിടെ, അതായത് കിയക്കമ്പലത്തുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് കിട്ടുന്നത്. പഞ്ചായത്ത് ഭരണത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. നിലവിലെ പ്രൈസിനേക്കാൾ പകുതി വിലക്കാണ് സകല സാധനങ്ങളും അവിടെ കിട്ടുന്നത്. അത് 2020 എന്ന പാർട്ടിയുടെ അംഗമായിട്ടുള്ള അവിടെ വോട്ടു ചെയ്തിട്ടുള്ള സകല ആളുകൾക്കും ഈ സൗകര്യം കിട്ടുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ പാർട്ടി അംഗത്വമുള്ള ഒരുപാട് ആളുകളുണ്ടല്ലോ, മറ്റു പാർട്ടികളിലൊക്കെ അംഗത്വമുള്ളവർ, അവർക്കൊക്കെ എന്തു ഉപകാരമാണ് ഇന്നേ വരെ ആയിട്ട് കിട്ടിയത് എന്നൊന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നേരെ മറിച്ച് കിയക്കമ്പലത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഓരോ ദിവസവും അവരുടെ വീടുകളിലെ അടുപ്പുകളിൽ വേവുന്നത് പോലും ഇതുപോലെ ഒരു ഭരണ മികവ് കൊണ്ടുള്ള ഉപകാരമാണ് എന്നതാണ് വലിയൊരു യാഥാർത്ഥ്യം. മറ്റൊന്ന് എടുത്തു പറയുകയാണ്, കിയക്കമ്പലം പഞ്ചായത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള വികസനങ്ങൾ ഒരുപാടുണ്ട്. അതായത് ഈ സാധാരണക്കാർക്ക് കൊടുക്കുന്ന അരി സാധനങ്ങൾ മാത്രമല്ല, അവിടെ ഒരുപാട് ഡെവലപ്മെൻ്റ്, എഡ്യൂക്കേഷൻ, സകല മേഖലകളിലും അതുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് ഓരോ എപ്പിസോഡായിട്ട് കിയക്കമ്പലം പഞ്ചായത്ത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ ചെയ്യും. പ്രധാനപ്പെട്ട ഒരു കാരണം, ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചാനലുകളിലൊന്നും വാർത്ത വരാത്തത് കൊണ്ടാണ്. ഇതൊക്കെ സകല ആളുകളും അറിയണം. ഇതൊരു ജനാധിപത്യ രാജ്യമാണല്ലോ. ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പഞ്ചായത്ത് ഭരണം ഇതുപോലെ സാധാരണക്കാർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു പൗരനെന്ന ഉത്തരവാദിത്തമാണ് ഞാൻ നിറവേറ്റുന്നത്. അവർ കൊടുക്കുന്ന സകല സൗകര്യങ്ങളെക്കുറിച്ചും നമ്മൾ വീഡിയോ ചെയ്യും. മറ്റൊന്നുണ്ട്, നമ്മളൊക്കെ ദിനം പ്രതി ഉപയോഗിക്കുന്ന ചിക്കന്, ഫിഷ് കാര്യങ്ങൾക്കൊക്കെ തന്നെ എത്രത്തോളം വില കുറവാണ് എന്ന് കൂടി നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഈ പുറത്തൊക്കെ ഈ മത്തിക്ക് 200 രൂപ, അതിലെ 200 രൂപ, സൂചിക്കുഴുവ, ചെമ്മീന്, ഇതിനെല്ലാം ഇപ്പോൾ സാധാരണ പുറത്തുള്ള മറ്റുള്ള മാർക്കറ്റുകളിൽ എത്രയായിരിക്കും വില വരുന്നത്? മാർക്കറ്റ് പ്രൈസ് ആണ് ഓൾമോസ്റ്റ് നമ്മൾ ഇട്ടേക്കുന്നത്. ഇതിൽ നിന്നാണ് 40% കുറവ്. ഇതിൽ നിന്നാണ് 40% എല്ലാം വരുന്നവർക്ക്, എല്ലാവർക്കും, അല്ല കാർഡുള്ളവർക്ക്. കാർഡുള്ളവർക്ക്, അതായത് പുറത്തുള്ളവർക്ക്, നമ്മൾ കാർഡില്ലാത്തവർക്ക് നമുക്ക് ഇവിടെ സെയിൽ ഉണ്ടാവും. പുറത്തുള്ളവർക്ക് സാധനം കൊടുക്കുന്നുണ്ട്? ഇല്ല, നിലവിലില്ല. കേട്ടില്ലേ, 40% വിലക്കുറവിലാണ് നമുക്കൊക്കെ, നമ്മളൊക്കെ വാങ്ങുന്നതിനേക്കാൾ 40% വിലക്കുറവിലാണ്. എല്ലാവർക്കും അറിയാം, കിയക്കമ്പലം പഞ്ചായത്ത് ഭരിക്കുന്നത് 2020 എന്ന പാർട്ടിയാണ്. ആ പാർട്ടിയെ നയിക്കുന്നത് ശ്രീ സാബു ജേക്കബാണ്. അദ്ദേഹത്തെ പോലെയുള്ള ദീർഘവീക്ഷണമുള്ള, വിവേകമുള്ള ആളുകൾ ജനപ്രതിനിധിയായിട്ടും അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളുമായിട്ട് കേരളത്തിലേക്ക് കടന്നു വന്നാലേ നമ്മുടെ കേരളം രക്ഷപ്പെടൂ.